ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. നമ്മുടെ ഇന്ന് 8-ാം ക്ലാസ്സിന്റെ പോളിഗൺസ്, ബഹുഭുജങ്ങൾ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ, എന്താണ് പോളിഗൺ അല്ലെങ്കിൽ എന്താണ് ബഹുഭുജങ്ങൾ? ഓക്കെ, ശ്രദ്ധിക്കുക, ബോർഡിലേക്ക് ഒന്ന് നോക്കൂ. ബോർഡിൽ ഞാൻ ഏതാനും ചില ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചില പരിചയമുള്ള ഫിഗറാണ് അല്ലെ. എന്താണ് ഇതെന്താണ് ത്രികോണം? നമുക്ക് ഓരോന്നിന്റെയും പ്രത്യേകതകൾ പറഞ്ഞിട്ട് തന്നെ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, നോക്ക, ഇവിടെ എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളും എത്ര കോണുകൾ തന്നിട്ടുണ്ട്? 3 കോണുകളും. ഇതൊരു ദ്വിമാന രൂപമാണ്, 2-dimensional ഫിഗർ ആണ്. ഓക്കെ, ഇതിന് നമുക്കറിയാവുന്ന പേരാണ്, നമുക്കറിയുന്ന രൂപമാണ് ത്രികോണം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം അല്ലെ, ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം. ഇതിന് എത്ര വശങ്ങള്? 1, 2, 3 വശങ്ങള്. എത്ര കോണുകള്? 1, 2, 3 കോണുകൾ. 1, 2, 3 കോണുകളും 3 വശങ്ങളുമാണ് ഒരു ത്രികോണത്തിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇതെന്താണ്, എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളാണ് വരുന്നത്. എത്ര കോണുകള്? 1, 2, 3, 4 കോണുകളും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിനെ പറയുന്നതാണ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. ഇതിന് എത്ര വശം? 4 വശം 4 കോൺ. ഇപ്പൊ 3 വശം 3 കോൺ കഴിഞ്ഞു, 4 വശങ്ങളും 4 കോണുകളും ഉള്ള രൂപം പറഞ്ഞു. ഇനി എന്താണ്? ഇവിടെ നോക്കുമ്പോ തന്നെ അറിയാം അല്ലെ. എന്താണ്? 5 വശങ്ങളും എത്ര കോണുകള്? 5 കോണുകളും. ഓക്കെ, ഇതിനെന്താ പറയാ പേര്? അറിയാമോ? ആർക്കെങ്കിലും അറിയോ? ഇതിനെ പറയുന്ന പേരാണ് പെൻറ്റഗൺ. ഓക്കെ, പെൻറ്റഗൺ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേരുണ്ടാവില്ലേ അല്ലേ. എന്റെ പേര് സിയ. നിങ്ങളുടെ പേരോ? അങ്ങനെ ഓരോരുത്തർക്കും പേരുകൾ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ദ്വിമാന രൂപങ്ങൾക്ക്, 2-dimensional ഫിഗേഴ്സിന് ഓരോ പേര് കൊടുത്തു. ട്രയാങ്കിള്, ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, അങ്ങനെ ഓരോന്നിന് പേര് കൊടുത്തു. ഓക്കെ, പെൻറ്റഗൺ എന്ന് പറഞ്ഞാല് പഞ്ചഭുജം. ഓക്കെ, ഇനി നോക്കുക, ഇതിലെത്ര വശമുണ്ട്? 6 വശം. 6 വശങ്ങളും 6 കോണുകളും. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പേര് വിളിക്കാം അറിയോ? ആർക്കെങ്കിലും? ഹെക്സഗൺ എന്നാണ് വിളിക്കുക. ഹെക്സഗൺ, അല്ലെങ്കിൽ ഷഡ്ഭുജം. ഓക്കെ, ഷഡ്ഭുജം. പഞ്ചഭുജം കിട്ടി, ഷഡ്ഭുജം കിട്ടി, ഇനിയും കിട്ടൂട്ടോ. 7 വശം 8 വശം, അങ്ങനെ ഒരുപാട് എണ്ണം, വശങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി പോകും. അപ്പൊ നമുക്ക് എന്താണ് ഇതിന് നമുക്ക് പൊതുവായി എന്തെങ്കിലും ഒരു പേര് വിളിച്ചാലോ? എന്തായിരിക്കും? അതാണ് ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺസ്. ഓക്കെ, വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അത്തരം രൂപങ്ങളെ, അതായത് എത്ര എണ്ണം വേണമെങ്കിലും ആയിക്കോട്ടെ, മിനിമം എത്ര എണ്ണം വേണം? 3 വശങ്ങളും 3 കോണുകളും മിനിമം വേണം. അത്തരം രൂപങ്ങളെ പൊതുവായി വിളിക്കുന്നതാണ് എന്ത്? ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഈ പോളിഗണുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഓരോന്നിനും നോക്കുക, വശങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ വശങ്ങളുടെ നീളം വ്യത്യാസമാണ് അല്ലെ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മളിവിടെ പറഞ്ഞ ഓരോ ബഹുഭുജത്തിന്റെയും വശങ്ങൾ ഈക്വലായിട്ടാണോ ഞാൻ വരച്ചിരിക്കുന്നത്? അല്ല, ഈ വശങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ നീളം ഈക്വലായിട്ടും നമുക്കൊരു ഫിഗർ വരയ്ക്കാമല്ലോ. ട്രയാങ്കിൾ വരയ്ക്കാം, ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ വശങ്ങളും ഈക്വലായിട്ട് വരയ്ക്കാം, പെൻറ്റഗണിന്റെ ഈക്വലായിട്ട് വരയ്ക്കാം, ഹെക്സഗണിന്റെ ഈക്വലായിട്ട് വരയ്ക്കാം. അങ്ങനെ ഏത് പോളിഗൺ വരച്ചാലും ആ പോളിഗണിന്റെ എല്ലാത്തിൻ്റെയും വശങ്ങളും ആംഗിൾസും ഈക്വലായിട്ടും നമുക്ക് ഫിഗർ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പേര് വിളിക്കാം? ട്രയാങ്കിളിനാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്താണ്? എന്താണ്? ഓക്കെ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഓക്കെ, ത്രികോണത്തിന്റെ ആണെങ്കിൽ നമുക്കറിയാവുന്നതാണ് എന്ത്? 3 വശങ്ങളും 3 കോണുകളും തുല്യമാണെങ്കിൽ ത്രികോണത്തിനെ എന്ത് വിളിക്കാം? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് വിളിക്കാം.
ഇനി ഈ ചതുർഭുജത്തിന്റെ നാല് വശങ്ങളും കോണുകളും തുല്യമാണെങ്കിൽ നമുക്കറിയാലോ ഈ ചതുർഭുജം എന്തായിട്ട് മാറും? സമചതുരമായിട്ട് മാറും അല്ലെ, സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെന്റഗണിന്റെയോ? പെന്റഗണിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമ പഞ്ചഭുജം എന്ന് വിളിക്കാം. ഹെക്സഗണിൽ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിൽ ആറ് വശങ്ങളും ആറ് കോണുകളും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കാം എന്ത്? റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമ ഷഡ്ഭുജം. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് എണ്ണം, വശങ്ങളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് പേരുകൾ ഇങ്ങനെ മാറി മാറി വരും എന്ന് പറഞ്ഞു. പൊതുവായി നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായ ബഹുഭുജങ്ങളെ എന്ത് വിളിക്കാം? ബഹുഭുജങ്ങൾ എന്നതിന് പകരം സമ ബഹുഭുജങ്ങൾ എന്ന് വിളിക്കാം. പോളിഗൺസിനോ റെഗുലർ പോളിഗൺസ് എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് സമ പഞ്ചഭുജ അല്ലെങ്കിൽ സമമായ എല്ലാ വശങ്ങളും വരികയാണെങ്കിൽ റെഗുലർ പോളിഗൺ എന്ന് വിളിക്കാം. അതോടൊപ്പം ബഹുഭുജങ്ങളെ എന്ത് പറയാം? ആ നമുക്കിവിടെ പറയാം സമ ബഹുഭുജം. കിട്ടിയില്ലേ? അപ്പൊ ഒരു പുതിയൊരു കൺസെപ്റ്റ് ആണ് അല്ലെ. ഇനി എന്താണ്? ഇനി ഇവിടെ വീണ്ടും നമുക്കൊരു പുതിയൊരു കൺസെപ്റ്റ് കൂടി പറയാം. ഇവിടെ എത്ര ആംഗിൾസ് ഉണ്ട്? ആ ഒന്ന് രണ്ട് മൂന്ന് ആംഗിൾസ്, ഇതില് നാല്, ഇതിൽ അഞ്ച്, ഇതിൽ ആറ്, അങ്ങനെ ആംഗിൾസ് എണ്ണം നമുക്കറിയാം. ഈ ആംഗിൾസിന്റെ എല്ലാം സമ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ ഉള്ളിലുള്ള ഈ ആംഗിൾസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഉള്ളിലുള്ള ആംഗിൾസ് അല്ലെ, അല്ലെങ്കിൽ ഉള്ളിലുള്ള കോണുകൾ എന്താണ്? ആന്തര കോണുകൾ. ഓക്കെ, ആന്തര കോണുകൾ. ഇതില് ഉള്ളിൽ വരുന്ന ഈ ഓരോ ആംഗിൾസിനെയും നമ്മൾ പറയുന്നതാണ് ആന്തര കോണുകൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുറത്ത് കോണുകൾ വരില്ലേ? ഈ ഒന്നാമത്തെ ഈ വശത്തിൽ എത്ര കോണ് വരും? ദാ പുറത്തേക്ക് ഇങ്ങോട്ട് നീട്ടി വരച്ചു നോക്കിയേ. മൂന്ന് വശങ്ങളും നീട്ടി വരയ്ക്കാം അല്ലെ. ദാ രണ്ടാമത്തെ വശം ഇവിടെ നീട്ടി, മൂന്നാമത്തെ വശം ഇവിടെ നീട്ടി, അപ്പൊ രണ്ടാമത്തെ വശം ഇവിടെ നീട്ടി. ഇപ്പൊ ദാ ഇവിടെ ഒരു പുറത്തൊരു കോൺ വന്നു, ഇവിടെയും പുറത്തൊരു കോൺ വന്നു ഇല്ലേ. അപ്പോ എത്ര പുറം കോണുകൾ അല്ലെങ്കിൽ പുറത്ത് എത്ര കോണുകൾ വന്നു? മൂന്ന് കോണുകൾ പുറത്തും വന്നു, അകത്തും പുറത്തും മൂന്ന് കോണുകള്. അപ്പൊ പുറത്തുള്ള കോണുകളെ എന്ത് വിളിക്കാം? പുറം കോണുകൾ അല്ലെങ്കിൽ ബാഹ്യ കോണുകൾ, എക്സ്റ്റേണൽ ആംഗിൾസ്. ഓക്കെ, എന്താണ് പുറം കോണുകൾ? പുറം കോണുകൾ അല്ലെങ്കിൽ ആ ബാഹ്യ കോണുകൾ. ആന്തരം എന്ന് പറയുന്നത് പോലെ തന്നെ ബാഹ്യ കോണുകൾ. ഇന്നർ ആംഗിൾ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷില് ബാഹ്യ കോണുകൾക്ക് പകരം എന്ത് പറയാം? ആ എക്സ്റ്റേണൽ ആംഗിൾ, എക്സ്റ്റേണൽ ആംഗിൾസ്. ഇനി ഒന്ന് നോക്കൂ, നമ്മളിവിടെ ഓരോ ഫിഗറിലും നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്? ബാഹ്യ കോണുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾസ് വരച്ചിട്ടുണ്ട് അല്ലേ. ട്രയാംഗിളിൽ എത്ര എക്സ്റ്റേണൽ ആംഗിൾ? വൺ ടു ത്രീ, മൂന്ന് ഇന്നർ ആംഗിളും മൂന്ന് ഔട്ടർ ആംഗിളും. ഇനി ഇവിടെയോ വൺ ടു ത്രീ ഫോർ, നാലെണ്ണം. പഞ്ചഭുജത്തില് അല്ലെങ്കിൽ പെന്റഗണില് എത്ര എണ്ണം? വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് എക്സ്റ്റേണൽ ആംഗിള്, ഫൈവ് ഇന്റേണൽ ആംഗിള് അല്ലെ. അഞ്ച് ആന്തര കോണുകളും അഞ്ച് പുറം കോണുകളും. ഇവിടെ പുറം കോണുകളെ എത്ര എണ്ണം വന്നാലും, അതായത് ഇവിടെ അഞ്ചെണ്ണം, ഇവിടെ നാലെണ്ണം, ഇവിടെ മൂന്നെണ്ണം, അങ്ങനെ ഏത് ബഹുഭുജമായിക്കോട്ടെ, അവയുടെ എല്ലാ ബാഹ്യ കോണുകളുടെ തുക എന്നുള്ളത് എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിരിക്കും. എത്രയായിരിക്കുന്ന അറിയോ? അത് അറിയാനായിട്ട് ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ഞാൻ എന്താ ഇപ്പൊ പറയാൻ പോകുന്നത്? ടോട്ടൽ എക്സ്റ്റേണൽ ആംഗിൾ ആണ് ആദ്യം പറയാൻ പോകുന്നത്. എക്സ്റ്റേണൽ ആംഗിൾ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ആ ബാഹ്യ കോണുകളുടെ, ബാഹ്യ കോണുകളുടെ തുക അല്ലെ. ബാഹ്യ കോണുകളുടെ തുക എത്രയാണ് അത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷാ പേപ്പറിൽ വരാറുണ്ട്. പക്ഷെ അതിൽ ഒരു പക്ഷേ ഇത് നമ്മളൊന്നും ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ പറയുന്നത് പോലെ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അത് ഇങ്ങനെ തന്നെ കയറി കെടുക്കും. പിന്നെ നിങ്ങൾക്കത് പഠിക്കണ്ട, ഇത് പഠിക്കാനൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ചില കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക, ഏത് ഫിഗർ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യാണ്?
ഈ ഫിഗറിനെ ഒന്ന് ചെറുതാക്കി 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 ചുരുക്കി 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 ഏറ്റവും സിമ്പിളായിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പൊ എന്താ ചെയ്തേ, ഇവിടെ വലിയ ത്രികോണമാണ് അല്ലെ, ഈ വശത്തിന്റെ ഇത്രയും നീളമുള്ള ഒരു വശമാണ്. ഈ വശത്തിനെ ഞാൻ ചെറിയൊരു വശമുള്ളത് എടുത്തു കണ്ടോ, ഇവിടെ വീണ്ടും ചെറിയ വശമാക്കി, ചെറിയൊരു ട്രയാങ്കിൾ ആക്കി എടുത്തു കണ്ടോ. അപ്പൊ എങ്ങനെയാ ബാഹ്യകോൺ വരുന്നത്? ഇതാ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു അല്ലെ. ബാഹ്യകോൺ എങ്ങനെ നീണ്ടു നിൽക്കുന്നത്? ഇതാ ഇങ്ങനെ വന്നു, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഓക്കെ, നോക്കി, വീണ്ടും ഞാൻ സൈസ് ചെറുതാക്കി, ട്രയാങ്കിളുടെ സൈസ്, അതായത് വശങ്ങളുടെ സൈസ് ഞാൻ ചെറുതാക്കുകയാണ്. ഇതാ ചെറിയ ട്രയാങ്കിൾ, കാണാൻ പറ്റുമല്ലോ അല്ലെ. നോക്കിയേ, ഇവിടെ ഞാൻ വീണ്ടും ട്രയാങ്കിളിന്റെ സൈഡിന്റെ വലുപ്പം വീണ്ടും ചെറുതാക്കി. അങ്ങനെ വന്നപ്പോഴോ വീണ്ടും അത് എന്തിനോട് അടുത്ത് അടുത്ത് വരികയാണ്, ഈ ഒരു വശങ്ങൾ ചെറുതായി 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 ഒരു പോയിന്റിന് ചുറ്റും കണ്ടോ, എന്താ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതല്ലേ നോക്കുക, ഇവിടെ ഒരു ബാഹ്യകോൺ വരുന്നത് എങ്ങനെയാ, അതാ ഇവിടെ വരുന്നു, ഇവിടുത്തെ ബാഹ്യകോണോ അതാ ഇവിടെ വരുന്നു, ഇവിടുത്തെ ബാഹ്യകോണോ അങ്ങനെ വരുന്നു. അപ്പൊ ഇത് എന്തിനു ചുറ്റുമായിട്ട് വരികയാണ്, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ ആയിട്ട് മാറുകയാണ്. ഇനി ചതുർഭുജത്തിന്റെ ഒന്ന് ചെറുതാക്കി നോക്കിയേ, ദാവശങ്ങളുടെ നീളം ഞാൻ ചെറുതാക്കി, ഇങ്ങനെയാക്കി ചെറിയത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വശങ്ങൾ ഇതാ അങ്ങനെ നീട്ടി വരച്ചു. ദാ ഇനി വീണ്ടും ചെറുതാക്കി വശങ്ങളുടെ അളവ്, ഇതാ ചെറിയ വശം കണ്ടോ, ചെറിയ വശമാക്കി നീട്ടി വരച്ചു. ഇവിടെയും എന്ത് പ്രവണതയാ കാണിക്കുന്നത്, ഒരു പോയിന്റിന് ചുറ്റും ദാ നാല് കോണുകളാക്കി, ഇങ്ങനെയുള്ള പ്രവണത തന്നെയല്ലേ ഇവിടെ കാണിക്കുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു പോയിന്റിന് ചുറ്റുമുള്ള കോണളവ്. അപ്പൊ ഏത് പോളിഗണായിക്കോട്ടെ ഏത് ബഹുഭുജമായിക്കോട്ടെ അവയുടെ ബാഹ്യ കോണുകളുടെ തുക അല്ലെങ്കിൽ ടോട്ടൽ എക്സ്റ്റേണൽ ആംഗിൾ എത്രയായിരിക്കും, ഇതെത്രയായിരിക്കും, ഒരു പോയിന്റിന് ചുറ്റും എത്രയാണ്, ആ ശരിയാണ്, എത്രയാ പറയോ, 360 degrees. ഓക്കേ, 360 degrees. ഇതൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ടോട്ടൽ എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും, 360 degrees ആയിരിക്കും. കിട്ടിയില്ലേ. ഇപ്പൊ നമ്മൾ ഏത് ബഹുഭുജമായാലും, സമബഹുഭുജമല്ല ഏത് ബഹുഭുജമായാലും, അതിൻ്റെ എല്ലാം ഇന്നർ ആംഗിൾസ് എന്താണ് എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഔട്ടർ ആംഗിൾ എപ്പോഴും നമുക്ക് ഏത് ഫിഗർ ആയിക്കോട്ടെ അതിന് മാറില്ല എന്ന് പറഞ്ഞു, എത്രയായിരിക്കും, 360 degrees ആയിരിക്കും. ഇനി ഇന്നർ ആംഗിൾ എങ്ങനെയായിരിക്കും അത് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഇന്നർ ആംഗിൾ മാറ്റം വരും, അതെങ്ങനെയാണ് മാറുന്നത്? ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എത്രയാണ്, എത്രയാ, 180 degrees അല്ലേ. ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാണ്, 180 degrees, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ചതുർഭുജത്തിന്റെ കേസിലോ നോക്കാം. ചതുർഭുജത്തിന്റെ കേസിലും ചില കുട്ടികൾക്കെങ്കിലും അറിയാം, പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഞാൻ ഇതിനെ എന്ത് ചെയ്യാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. എങ്ങനെയാണ്, ഒരു ചതുർഭുജമാവുമ്പോ എത്ര വശമുണ്ട്, 4 വശം അല്ലെ, സൈഡ്സ്. സൈഡ്സ് എത്രയാണ്, 4 വശങ്ങളാണ് വരുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഡയഗണൽ യൂസ് ചെയ്തിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കി, 2 triangles ആക്കി മാറ്റി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ സമം എത്രയാണ്, ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾ 180, ഇവിടെയോ 180. അപ്പൊ ഈ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിന്റെ സമം എത്രയായിരിക്കും, ആംഗിൾ സമം എത്രയായിരിക്കും, ആ 2 × 180 ആയിരിക്കും. That means 360 degrees. ഓക്കെ, 2 × 4 ആണെങ്കിൽ എത്ര ട്രയാങ്കിൾ ആക്കി മാറ്റാം, 2 triangles ആക്കി മാറ്റാം. ശരി, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, പെൻഡഗൺ ആണ് അല്ലെ. പെൻഡഗണില് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് എത്ര ഡയഗണൽസ് നമുക്ക് മാക്സിമം വരയ്ക്കാം, 2 diagonals വരയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കുക, എത്ര ട്രയാങ്കിൾസ് ആക്കി മാറ്റി. അപ്പൊ ഇനി നോക്കിയേ, എത്ര ട്രയാങ്കിൾസ് ആക്കി, 1, 2, and 3. ഓക്കെ, 3 triangles ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വശങ്ങളുണ്ട്, സൈഡ്സ് എത്രയാണ്, 5 വശം. ഓക്കെ, ഇനി എത്ര ട്രയാങ്കിൾ ആക്കി മാറ്റി, 3 triangles. അപ്പോ ട്രയാങ്കിളിന്റെ ഓരോ ട്രയാങ്കിൾ 180 degrees വീതാവുമ്പോ
ഈ പെന്റഗണിന്റെ ആകെ ആംഗിൾ എന്റെ സമ്മ എത്രയായിരിക്കും? 3 × 180 ഡിഗ്രി അല്ലേ? അപ്പൊ എത്ര വരും? 540 ഡിഗ്രി വരും അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചേ, വശങ്ങള് 5, അപ്പൊ എത്ര കൊണ്ട് ഗുണിച്ചു? 180നെ 3 കൊണ്ട് ഗുണിച്ചു. ഇവിടെ നോക്ക എത്ര വശം, ആ ട്രയാംഗിളിനെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? 3. സം ഓഫ് ആംഗിൾ എങ്ങനെ കിട്ടിയേ? 1 × 180 ഡിഗ്രി അല്ലേ? 180. അപ്പൊ ഈ വശങ്ങളുടെ എണ്ണവും ഇവിടെ ഗുണിച്ച ഈ നമ്പർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്ക. ഇവിടെ 3 ആയിരുന്നപ്പോ നമ്മള് 180നെ 1 കൊണ്ട് ഗുണിച്ചു, 4 വശങ്ങളുള്ളപ്പോ 2 കൊണ്ട് ഗുണിച്ചു, 5 വശങ്ങൾ 5 സൈഡ്സ് ഉണ്ടെങ്കിൽ 3 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ബന്ധം മനസ്സിലായോ? എന്തെങ്കിലും ഒരു കണക്ഷൻ ശരിയാണ്. എന്താണ്? 2 കുറവാണ് അല്ലെ? 3 ആയിരുന്നപ്പോ 1 കിട്ടിയത്, അതായത് 1 കൊണ്ടാണ് ഗുണിച്ചത്. 3 − 2 × 180. അങ്ങനെയല്ലേ ചെയ്തേ? 3 − 2 അല്ലേ 1. അപ്പൊ 180നെ 3 − 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെയോ 2, 4 വശമാണ്. 4 വശത്തിന് 2 വശം കിട്ടാനായിട്ട് എന്ത് ചെയ്തു? 4 × 4 − 2 × 180. 180 അല്ലെ? എത്ര കിട്ടി? 360 കിട്ടി. 2 എന്നുള്ളതിനെ 4 − 2 എന്നാക്കി. 3നെയോ? 5 വശങ്ങളുണ്ട്. 5 നിന്നും എത്ര കുറച്ചു? 2 കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 180 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഈ 3 എങ്ങനെ കിട്ടിയ? 5 − 2. അപ്പൊ ഈ വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും എത്രയാണ് കുറയ്ക്കുന്നത്? 2 വീതം കുറയ്ക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊതുവായിട്ടൊരു ഇക്വേഷനിലേക്ക് എത്താലോ. ഇവിടെ വശങ്ങളുടെ എണ്ണം 3, ഇവിടെ വശങ്ങളുടെ എണ്ണം 4, ഇവിടെ വശങ്ങളുടെ എണ്ണം, അതായത് സൈഡിന്റെ എണ്ണം, സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സ് 5. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എൻ ആണെങ്കിൽ ടോട്ടൽ ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? എൻ വശങ്ങളാണെങ്കിൽ 5 വശം ഉണ്ടെങ്കിൽ 5 − 2. അപ്പൊ ഇവിടെ എൻ വശങ്ങളാണെങ്കിലോ ഈ 5 പകരം എന്ത് എഴുതുക? എൻ എഴുതിയാൽ മതി അല്ലേ? എൻ വശങ്ങളാണെങ്കിൽ ഈ 5 എന്നുള്ളത് പകരം എൻ എന്ന് ഉപയോഗിക്കുക. അപ്പൊ എന്ത് കിട്ടി? n − 2 × 180. കണ്ടോ? n − 2 × 180 ഡിഗ്രി. കണ്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ എന്ത്, ടോട്ടൽ ഇന്നർ ആംഗിള്, അല്ലെങ്കിൽ എന്താ പറയാ, ആന്തരകോണുകളുടെ തുക അല്ലേ? ആന്തരകോണുകളുടെ തുക എന്ന് പറയുന്നത് n − 2 × 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കിയാലോ. ഇവിടെ നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 വശങ്ങളാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം? ആ 5 − 2 × 180. 3 × 180 വരും, അതായത് എത്ര വന്നു? 540 ഡിഗ്രി കിട്ടി. മനസ്സിലായോ എങ്ങനെയാണ് എന്നുള്ളത്? ഓക്കെ, കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ബേസുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെ പറഞ്ഞു നമ്മള്? എന്താണ് ബഹുഭുജം, എന്താണ് ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ, ഓക്കെ, എന്താണ് റെഗുലർ പെന്റഗൺ അല്ലെങ്കിൽ സമ പഞ്ചഭുജം, പിന്നെ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ആ ആംഗിൾ സമ, എന്തൊക്കെ ഏതൊക്കെ തരം ആംഗിൾസ് ഉണ്ട്, ഇന്നർ ആംഗിൾസ് ഉണ്ട്, എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ആന്തരകോണുകളും ബാഹ്യ കോണുകളും പുറം കോണുകൾ, ഇത്രയും പേരുകൾ പഠിച്ചു. ഇനി ആകെ പുറം കോണിന്റെ തുക, ഔട്ടർ ആംഗിളിന്റെ സമ്മ എന്ന് പറയുന്നത് എത്രയാണെന്ന് പഠിച്ചു. 360 ആണ്, അത് ഫിക്സ്ഡ് എമൗണ്ട് ആണ്. പിന്നെ പറഞ്ഞ കാര്യം എന്താണ്, ഇന്നർ ആംഗിളിന്റെ സമ്മ, ആന്തര കോണുകളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും, എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓരോന്നിലും വ്യത്യാസമായിരിക്കും അല്ലെ? ട്രയാംഗിളിലായാലും ക്വാഡ്രിലാറ്ററലായാലും പെന്റഗണിലായാലും അങ്ങനെ ഏത് ഫിഗർ എടുത്താലും ഇന്നർ ആംഗിളിന്റെ സമ്മ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ആന്തരകോണുകളുടെ തുക വ്യത്യസ്തമായിരിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? n − 2 × 180 ഡിഗ്രി. ഓക്കെ, ഇനി ഒരൊറ്റ പോയിന്റും കൂടിയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ബേസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ക്ലാസ് തീർച്ചയായിട്ടും മുടങ്ങാതെ കാണുക. ഇതിന് മുൻപത്തെ ക്ലാസ്സുകളെല്ലാം കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലേലിസ്റ്റിൽ പോകാം. പ്ലേലിസ്റ്റ് എവിടുന്ന കിട്ടുക? നമ്മുടെ ഈ ക്ലാസ്സിന്റെ താഴെ നിങ്ങൾ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ AP എന്ന് കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചാപ്റ്റർ വൈസ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സുകളോടൊപ്പം
എല്ലാ ക്ലാസ്സുകളും ചാപ്റ്റർ വൈസ് തിരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളിൽ കാണാനായിട്ട് മറക്കില്ലല്ലോ, പ്രീവിയസ് രണ്ട് ചാപ്റ്റേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന ക്ലാസ്സുകൾ അതാത് സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, നമുക്കിതിൽ ഒരു പോയിന്റ് കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒന്ന് നോക്കാം. എന്താണ്, നമ്മളിവിടെ ബോർഡിൽ ഒരു ട്രയാംഗിളും ഒരു ക്വാഡ്രിലാറ്ററലും ഒരു ത്രികോണവും ചതുർഭുജവും മാത്രമാണ് വരച്ചിരിക്കുന്നത്. ബാക്കി ഫിഗർ മാറ്റി അത് നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടി കിട്ടാനുള്ളൂ. അത് എല്ലാ ഫിഗറിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഞാനൊരു ബാഹ്യകോൺ വരച്ചിട്ടുണ്ട് അല്ലേ. ഞാനൊരു ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ഒരു ബാഹ്യകോൺ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇന്നർ ആംഗിളും അടയാളപ്പെടുത്തുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ഇന്നർ ആംഗിളും അതോടൊപ്പം അടുത്തടുത്ത ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും അടയാളപ്പെടുത്തി. ഈ ഫിഗറിലും എന്ത് ചെയ്തു, ഒരു ഇന്നർ ആംഗിളും എന്ത് അടുത്തത് എന്താണ് ഒരു ഔട്ടർ ആംഗിളും അടയാളപ്പെടുത്തി. ഇത് നിങ്ങളൊന്ന് നോക്കിയേ, ഒരു ലൈൻ തന്നാല് ഇങ്ങനെ ഒരു ലൈൻ തന്നാല് ഒരു ഈ ലൈനെ ഒരു ലൈൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഈ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിള് ഇവിടെ മുകളിൽ വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കാം അറിയാം അല്ലേ, എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആ കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. എന്താണ്, ഒരു ഇന്നർ ആംഗിളിന്റെ സമ്മ് എക്സ് ഡിഗ്രി ആണെങ്കിൽ അതോടൊപ്പം ഒരു ഔട്ടർ ആംഗിളിന്റെ സമ്മ് എത്രയായിരിക്കും, എങ്ങനെയാ കിട്ടുക, ടോട്ടൽ. ഓക്കെ ശരി, വൈ എന്ന് പറയാം. ഒരു ഇന്നർ ആംഗിളിന്റെ സമ്മ് എക്സ് ഡിഗ്രിയും ഒരു ഔട്ടർ ആംഗിളിന്റെ സമ്മ് വൈ ഡിഗ്രിയുമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ഒരു ഇന്നർ ആംഗിളിന്റെയും ഒരു ഔട്ടർ ആംഗിളിന്റെയും സമ്മ് എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിളിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം, വൈ അല്ലേ. ഔട്ടർ ആംഗിളിന്റെ സമ്മ് കാണാൻ പറഞ്ഞാല് 180 നിന്നും എന്ത് മൈനസ് ചെയ്യാം, ഇന്നർ ആംഗിള് മൈനസ് ചെയ്യാം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിള് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ 180 നിന്നും ഔട്ടർ ആംഗിള് മൈനസ് ചെയ്യണം. എന്താണ് പറഞ്ഞത്, ഇന്നർ ആംഗിള് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് 180 നിന്നും ഔട്ടർ ആംഗിള് മൈനസ് ചെയ്യണം. ഓക്കെ, കിട്ടിയോ, മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്. പറഞ്ഞ കാര്യം എന്താണ്, ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും തമ്മിലുള്ള സമ്മ് ഇത് തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇതില് ഏതെങ്കിലും ഒന്ന് തന്നാൽ, അതായത് ഇവിടെ ഇന്നർ ആംഗിള് തന്നാൽ ഔട്ടർ ആംഗിള് വൈ എങ്ങനെ കണ്ടുപിടിക്കുക, 180 നിന്നും തന്നിരിക്കുന്ന ഇന്നർ ആംഗിള് മൈനസ് ചെയ്യാം, 180 ഇന്നർ ആംഗിള് എക്സ് മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് ഔട്ടർ ആംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം, ആ എക്സ്, അതായത് എക്സ് ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കണേ, 180 അല്ലേ മുഴുവനായിട്ട്, 180 നിന്നും ഈ വൈ മൈനസ് ചെയ്യാം. കിട്ടിയോ, ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. എങ്ങനെയാണ്, ആ ഇന്നർ ആംഗിള് എക്സ് ആണ്, ഔട്ടർ ആംഗിള് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ എന്താണ്, എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ എത്ര വരും, 180 ഡിഗ്രി കിട്ടും. ഇന്നർ ആംഗിളാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഔട്ടർ ആംഗിള് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക, ആ എങ്ങനെയാണ്, 180 മൈനസ് എന്താണ് എക്സ്. ഓക്കെ, ഇനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിലോ വൈ കണ്ടുപിടിക്കാൻ 180 മൈനസ് എക്സ്. ഇന്നർ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിലോ 180 നിന്നും എന്ത് മൈനസ് ചെയ്യാം, ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്യാം. ഏത് ബഹുഭുജമായാലും തൊട്ടടുത്തുള്ള ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള സമ്മാണ് എത്ര വരിക, 180 ഡിഗ്രി. ഈ ഒരു പോയിന്റും കൂടിയാണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ്, ഈ ഒരു ഐഡിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ ഈ ചാപ്റ്ററിൽ റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമ ബഹുഭുജം എന്താണ് എന്ന് പറഞ്ഞു ഇല്ലേ. ഈ സമബഹുഭുജം അല്ലെങ്കിൽ റെഗുലർ പോളിഗണിന്റെ കേസിൽ
നമുക്ക് ഓരോ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ടും ടോട്ടൽ സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാനും, ഇന്നർ ആംഗിൾസിന്റെ കേസിൽ ടോട്ടൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനും, അതുപോലെ ഓരോ ഇന്നർ ആംഗിളും കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒന്ന് ചിന്തിച്ചു വെക്കണം. കാരണം എന്താണ്, നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇതൊന്ന് ഉപയോഗിക്കാം. അപ്പൊ ഈ വീഡിയോ ഇത്രയും കണ്ടതല്ലേ, അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ചിന്തിക്കാലോ. നമുക്ക് അറിയാം എങ്ങനെയാണ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നറിയാം അല്ലെ. അപ്പോ ഒരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മ നിങ്ങൾക്ക് കണ്ടുപിടിക്കാലോ. അങ്ങനെയാണെങ്കിൽ റെഗുലർ പോളിഗൺ ആണ് തരുന്നത്, ഒരു ഇന്നർ ആംഗിള് എങ്ങനെ കണ്ടുപിടിക്കും നോക്കുക. ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നോക്കിയേ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇവിടെ എത്ര സൈഡുകൾ ഉണ്ട്? 5 സൈഡുകളാണ് വരുന്നത് അല്ലെ. 5 സൈഡ് ഉണ്ട്, 5 സൈഡ് വരുന്നുണ്ട്. എത്ര ആംഗിൾസ് വരുന്നുണ്ട്? 5 ആംഗിൾസ് വരുന്നുണ്ട്. ഇവയെല്ലാം എങ്ങനെയാണ്? ഈക്വൽ ആണ് അല്ലെ, റെഗുലർ ആണ്. റെഗുലർ പെൻഡഗൺ ആണ് പറഞ്ഞു നിൽക്കുന്നത് അല്ലെ. 5 ആംഗിൾസ്, 5 ഇന്നർ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ ഇന്നർ ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്താ ഇക്വേഷൻ? നമ്മൾ മുൻപ് പറഞ്ഞതാണ്. എന്താണ്? എൻ മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ എൻ എത്രയാണ്? 5. ദാറ്റ് മീൻസ് 5 - 2 ഇൻറ്റു 180 എത്രയാണ്? 3 × 180, അതായത് എത്ര? 540 ഡിഗ്രി ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിള് ഇതിന്റെ 5 എണ്ണത്തിന്റെയും സമ്മാണ് 540 എന്നുണ്ടെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ അല്ലേ. അതുകൊണ്ട് ഒരു ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഇന്നർ ആംഗിളിന്റെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 പാർട്ടല്ലേ ആക്കുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 108. കണ്ടോ, 108 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താ പറഞ്ഞേ? 108 ഡിഗ്രി. ഇവിടെ എത്ര വരും? 108 ഡിഗ്രി. ഇതില് 108 ഡിഗ്രി. ഇവിടെയോ 108, ഇതിലും 108 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഞാൻ ഓരോ പോളിഗണിന്റെ കേസിലും നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ ഒരു ഇന്നർ ആംഗിൾ എത്ര? ഇനി എന്താണ് ഒരു സ്ക്വയറിന്റെ കേസിൽ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ എത്ര? ഇനി എന്താണ് പെന്റഗണിന്റെ കേസിൽ ഒരു ഇന്നർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഇന്നർ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോന്നിനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചു നോക്കുക, ഒരു സെൽഫ് സ്റ്റഡി. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ചെയ്തു നോക്കൂലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അതോടൊപ്പം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.